ഹലോ ഹായ് നമസ്കാരം ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ നടത്തിയ പ്രസംഗം അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പോസ്റ്റുകൾ ഇന്നലെ തൊട്ട് ഞാനിങ്ങനെ കാണുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊരു ഗംഭീര പ്രസംഗമായിരുന്നു എന്നും ഇതുപോലൊരു പ്രസംഗത്തിന് കാത്തിരിക്കുകയായിരുന്നു എന്നും പലരും സോഷ്യൽ മീഡിയയിൽ പറയും അഭിപ്രായപ്പെടുകയൊക്കെ ചെയ്യുന്നത് കണ്ടു അപ്പോൾ ആ ഒരു പ്രസംഗത്തിനെക്കുറിച്ചും അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും എനിക്ക് യോജിപ്പുള്ളതും വിയോജിപ്പുള്ളതും അതിനോടൊപ്പം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയണമെന്ന് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളും അതൊക്കെ ചേർത്താണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് സോ നിൻ്റെ രാഷ്ട്രീയം പറയാൻ നീ എന്തിനാ ഇങ്ങോട്ട് വരുന്നതെന്നൊക്കെ ചോദിച്ചുള്ള കമൻറ്റുകൾ നിരോധിച്ചിരിക്കുന്നു അല്ല പറഞ്ഞോളൂ ഇവിടെ അങ്ങനെ നിരോധനമൊന്നുമില്ല പക്ഷേ അത് അറിയിക്കുന്ന പുച്ഛത്തോടുകൂടി നമ്മൾ മാറ്റി വയ്ക്കുകയുള്ളൂ ഈ വീഡിയോയ്ക്ക് ഒരു പൊളിറ്റിക്കൽ ഭാഷയുണ്ടാവും ഉണ്ടാകും കുറേ നാളുകളായി ആരെങ്കിലുമൊക്കെ ഇതൊക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ എന്ന് പലരും ആഗ്രഹിച്ച കാര്യങ്ങളാണ് ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ പറഞ്ഞത് അതിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് അയോധ്യയും പ്രധാനമന്ത്രിയും ഇല്ലാത്ത ഒരു പ്രസംഗം പോലും കേൾക്കാനില്ല എന്നുള്ളത് അയോധ്യ എന്ന് പറയുന്നത് നിലവിലെ കേന്ദ്ര ഭരണ കക്ഷിയെ സംബന്ധിച്ച് അതൊരു പൊളിറ്റിക്കൽ ടൂളാണ് അത് ഇത്രയും കാലമായിട്ടും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അറിയാത്ത ആളുകളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഉറങ്ങുന്നവരെ ഉണർത്താൻ പറ്റും പക്ഷെ ഉറക്കം അടിച്ച് കിടക്കുന്നവരെ നമുക്ക് എങ്ങനെയാണ് ഉണർത്താൻ പറ്റുക സ്വാഭാവികമായും അവരുടെ ഭരണപരമായിട്ടുള്ള അല്ലെങ്കിൽ ഭരണ നേട്ടങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ അയോധ്യ അതിൽ കടന്നു വരും ആൻഡ് അയോധ്യ എന്ന് പറയുന്നത് ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ ഒരു വികാരം തന്നെയാണ് ആ ഫാക്റ്റിനെ നമുക്ക് കണ്ടില്ല കേട്ടില്ല എന്ന് അടിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഈ പ്രസംഗത്തിൽ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ജോൺ ബ്രിട്ടാസ് പറയുന്നത് രാമൻ ഞങ്ങളുടേത് കൂടിയാണെന്ന് അതിന് വേറൊരു വശമുണ്ട് അത് നമുക്ക് ആ സമയത്ത് സംസാരിക്കാം അതിനോടൊപ്പം പ്രധാനമന്ത്രിയുടെ പേര് കടന്നു വരാത്ത എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു എം എൽ എ മന്ത്രി ആയിക്കഴിഞ്ഞാൽ കെ ബി ഗണേഷ് കുമാർ സ്ഥാനം ഏറ്റെടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളിൽ എല്ലാ സെൻറ്റൻസിൻ്റെയും കൂടെ ചേർത്ത് വെക്കുന്നത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മുഖ്യമന്ത്രി പറയുന്ന അനുസരിച്ച് മുഖ്യമന്ത്രി അത് പേഴ്സണലി എനിക്കും താല്പര്യമില്ലാത്തൊരു കാര്യമാണ് ഒരു വ്യക്തിയിലേക്ക് അയാൾ പറയുന്ന അനുസരിച്ച് അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് അയാളുള്ളത് കാരണം മാത്രം എന്നൊക്കെ പറയുന്നത് മുഖ്യമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും ബാക്കിയുള്ളവരുടെ കഴിവുകേട് എന്ന് പറയാനാണ് എനിക്കിഷ്ടം കാരണം ഒരു ലീഡർ ലീഡർ ആവുന്നത് അയാളില്ലാത്തപ്പോൾ പോലും അയാൾക്കൊപ്പം നിൽക്കുന്ന ആളുകൾ ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യത്തക്ക രീതിയിൽ അവരെ പ്രിപ്പയർ ചെയ്തെടുക്കുമ്പോഴാണ് അടുത്ത പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത് നമ്മൾ കടന്നു പോകുന്നത് മോശം സമയത്തിലൂടെയാണ് ജ്യോതിഷികൾ ശാസ്ത്രം പഠിപ്പിക്കുന്നു ആൾ ദൈവങ്ങൾ സാങ്കേതികവിദ്യ പഠിപ്പിക്കുന്നു അതൊരു ഒരു കിഡ്ഡിലൻ സ്റ്റേറ്റ്മെൻറ്റാണ് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന എല്ലാവരും ട്രോളുന്ന കുറേ ആളുകളെങ്കിലും കണ്ണും പൂട്ടി വിശ്വസിക്കുന്ന ഒരു കാര്യമാണത് അതായത് സയൻസിന്റെ ഏത് പുതിയ കണ്ടുപിടുത്തം പറഞ്ഞാലും നമ്മുടെ പഴയ മറ്റേ ഗ്രന്ഥത്തിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വരിക ഈ മതങ്ങൾക്കൊക്കെ പൊതുവേ അങ്ങനെ ഒരു പരിപാടി ഉള്ളതാണ് അതായത് ഭൂമിയിൽ നടക്കുന്ന പുതുതായ ആളുകളെ എക്സൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ് എന്ന് പറയാനുള്ളൊരു ത്വര അവർക്കുണ്ടാവും സ്വാഭാവികമാണ് ലോകം മാറുമ്പോൾ അതിൻ്റെ കൂടെ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു വൃദ്ധാശ്രമമാണത് പക്ഷേ നിലവിലെ ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ പോലും വിശ്വസിക്കുന്ന തരത്തിൽ ഇതുപോലെ പല ആളുകളും ഇരുന്ന് പല വിഡ്ഢിത്തരങ്ങളും വിളിച്ച് പറയാറുണ്ട് അവർക്കൊക്കെ വലിയ വലിയ പുരസ്കാരങ്ങൾ കൊടുക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് ഇന്ത്യയിലെ പരമോന്നത ബഹുമതികളിൽ പലതും ചില ആൾക്കാരുടെ കയ്യിലേക്ക് പോകുന്ന കാണുമ്പോൾ എന്തത് എന്നൊക്കെ ചോദിക്കാൻ തോന്നുന്ന അവസ്ഥ ഉണ്ടാവുന്നുമുണ്ട് പക്ഷെ എന്ത് ചെയ്യാം ജോൺ ബ്രിട്ടാസ് പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലിപ്പോൾ ജ്യോതിഷികളൊക്കെ വന്നിരുന്ന ശാസ്ത്രം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ അവർ പറയുന്ന കാര്യത്തിൻ്റെ കൂടെ ശാസ്ത്രം ശാസ്ത്രം എന്ന് ചേർക്കുന്നുണ്ടെങ്കിലും ആധുനിക ശാസ്ത്രത്തിന് വിപരീതമായ കാര്യങ്ങൾ വരെ പലരും ഇരുന്ന് വിളിച്ച് പറയാറുണ്ട് അതുപോലെ ആൾ ദൈവങ്ങൾ വന്ന് ക്ലാസ് എടുക്കുന്നു പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റിൻ്റെ കോച്ചിങ് കൊടുക്കുന്നു മോട്ടിവേഷൻ കൊടുക്കുന്നു സ്ട്രെസ് റിലീഫ് പ്രദാനം ചെയ്യുന്നു എന്നൊക്കെ പറയുന്നതോട്ടെ കുറേ കോമഡികൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ എവിടെ നിന്നാണ് സ്പോൺസർഷിപ്പ് വരുന്നതെന്ന് അന്വേഷിക്കേണ്ട ഗവൺമെൻറ് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഇന്ത്യക്കാരിൽ വലിയൊരു വിഭാഗം സാഡായി തുടരുമ്പോഴും ചില സാഡ് ഗുരുക്കൾക്കൊക്കെ പതിവിലും കൂടുതൽ കൂടി മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും വിമർശനാത്മകമായ ഒരു സാഹചര്യമാണ് ഇന്ത്യയിലുള്ളത് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് അടുത്ത പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ഇതിനിടയ്ക്ക് അദ്ദേഹം ബി ജെ പി പെട്ടെന്ന് നിയമം പാലിക്കുന്നവരായി മാറിയിട്ടുണ്ട് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലടക്കം സുപ്രീംകോടതിയെ അനുസ്മരിക്കേണ്ടായെന്നൊക്കെ പറയുന്ന വിമർശനങ്ങൾ പറയുന്നുണ്ട് അതിനോടൊപ്പം അദ്ദേഹം പറയുന്ന അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് ആ ഒരു എൻറ്റയർ പ്രസംഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റായിട്ട് തോന്നിയത് രാമനെ പറ്റി അവർ സംസാരിക്കുന്നു രാമൻ ഞങ്ങളുടേത് കൂടിയാണ് ഞങ്ങളുടെ രാമൻ ഗാന്ധിയുടെ രാമനാണ് അനുകമ്പയുടെയും കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും രാമൻ നിങ്ങളുടെ റാം നാഥുറാമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആ പ്ലേസ്മെൻ്റ് ഉണ്ടല്ലോ ആ വേഡ്സൊക്കെ കൃത്യമായിട്ട് പ്ലേസ് ചെയ്ത് അതിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം അവതരിപ്പിക്കുക എന്ന് പറയുന്നത് അദ്ദേഹം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സംസാര ശൈലി വളരെ സ്ട്രോങ് ആണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എടുത്ത് മുന്നിൽ വെക്കാൻ പറ്റുന്ന ഒരാളും കൂടിയാണ് അദ്ദേഹം അപ്പോൾ അതിൽ ഈ രാമൻ ഞങ്ങളുടേത് കൂടിയാണ് എന്ന് പറയുന്നൊരു സെഗ്മെൻറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ കേരളത്തിലെ കാര്യം എടുക്കുകയാണെങ്കിൽ അയോധ്യയിലെ ശ്രീരാമപ്രാണപ്രതിഷ്ഠാ പരിപാടിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഒരുപാട് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഞാൻ ആ സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റുകൾക്ക് പൊതുവായൊരു കുഴപ്പമുണ്ടായിരുന്നു എന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതായത് നമ്മളിപ്പോൾ കേരളത്തിലുള്ള ഹിന്ദു ജനതയെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായി തിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ജാതി അടിസ്ഥാനത്തിൽ നമുക്ക് ഒരുപാടായിട്ട് തിരിക്കാൻ പറ്റും പൊളിറ്റിക്കൽ പാർട്ടി അതുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിൽ പിരിക്കാൻ പറ്റും പക്ഷേ ഞാനിവിടെ പിരിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് പൊളിറ്റിക്കൽ ഹിന്ദു എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാവുന്ന ഒരു ഹിന്ദു അവർക്ക് ഈ ഹൈന്ദവ വിശ്വാസങ്ങളോട് വലിയ കൂറൊന്നുമില്ല രാമൻ്റെ വിഗ്രഹമാണെങ്കിലും ഹനുമാൻ്റെ വിഗ്രഹമാണെങ്കിലും ഗുരുവായപ്പനാണെങ്കിലും ചോറ്റാനിക്കര അമ്മയാണെങ്കിലും അവർ തൊഴും ഇനി മറ്റേതെങ്കിലും മതത്തിൻ്റെ ദൈവത്തിനെ തൊഴുതാൽ വോട്ട് കിട്ടുമെങ്കിൽ അവർ അവിടെയും തൊഴും അവർക്കതങ്ങനെ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വിജയിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ പ്രധാന ലക്ഷ്യം അതിനുവേണ്ടി തന്നെയാണ് അവർ ഹൈന്ദവ വിശ്വാസങ്ങളോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് ചില ആളുകൾ അവിശ്വാസികൾ വരെയാണ് പക്ഷേ നമ്മുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് ഇതാവശ്യമാണ് എന്ന് തീരുമാനിച്ചുകൊണ്ട് അങ്ങനെ പൊളിറ്റിക്കൽ ഹിന്ദു ആയിട്ട് മാറുന്ന ആളുകൾ രണ്ടാമത്തൊന്ന് വിശ്വാസിയായ ആണ് അയാളെ സംബന്ധിച്ച് അയാൾ അമ്പലത്തിൽ പോകുന്നുണ്ടാവും പ്രാർത്ഥിക്കുന്നുണ്ടാവും അയാൾക്ക് ഇഷ്ടമുള്ള ദേവതകൾ ഒരുപാടുണ്ടാവും അയാൾ പക്ഷേ വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് അയാളുടെ ഒരു ലോജിക്കൊക്കെ വെച്ചിട്ടായിരിക്കും വോട്ട് ചെയ്യുന്നുണ്ടാവുക അയാൾക്ക് അയാളുടെ മതത്തിനെ രാഷ്ട്രീയത്തിൽ കലർത്തണമെന്ന് യാതൊരു ആഗ്രഹം ഉണ്ടാവില്ല നമ്മുടെ മതത്തിലുള്ള ആളുകൾക്ക് നിങ്ങളൊന്ന് വോട്ട് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടക്ക് പുറത്ത് എന്ന് പറയാൻ ധൈര്യമുള്ള ആളുകളാണ് അല്ലെങ്കിൽ അങ്ങനെ പറയാൻ മനസ്സിലെങ്കിലും അങ്ങനെ പറയുന്ന ആളുകളാണ് കാരണം അവർ വിശ്വാസത്തിനെ വിശ്വാസമായും രാഷ്ട്രീയത്തിനെ രാഷ്ട്രീയമായും കാണുന്നത് രണ്ടും കൂടി മിക്സ് ചെയ്യാറില്ല ചിലപ്പോൾ ഒരു പക്ഷേ വളരെ ശക്തമായ ഒരു രാഷ്ട്രീയ ചിന്താഗതി അവർക്കുണ്ടാവില്ല അതായത് ഇന്ന പാർട്ടിക്കൊപ്പം നിൽക്കണമെന്നോ അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്ന രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം നിൽക്കണമെന്നോ എന്നൊക്കെയുള്ള വലിയ ചിന്തകളോ വീക്ഷണങ്ങളോ ഒന്നും ഉണ്ടാവില്ല വിശ്വാസമുണ്ട് ഒരു ഞാനൊരു ഹിന്ദുവാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നു എന്നുള്ള രീതിയിൽ ഇതിൽ അവിശ്വാസികളെ നമ്മൾ കൂട്ടുന്നില്ല കേട്ടോ പൊളിറ്റിക്കൽ ഹിന്ദുവിനെയും അതല്ലാത്ത വിശ്വാസിയായ ഹിന്ദുവിനെയും മാത്രമാണ് നമ്മൾ പറയുന്നത് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഹിന്ദുവിനെ സംബന്ധിച്ച് ഒരു ആഘോഷമാണ് കാരണം ഇന്ത്യയുടെ ദേശീയ വികാരമാക്കി ശ്രീരാമനെ വളർത്തിയെടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം അവർ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം പറയാം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹമായിട്ട് ബന്ധപ്പെട്ട് ശ്രീ നരേന്ദ്രമോദി ഗുരുവായൂർ അമ്പലത്തിൽ നിൽക്കുകയാണ് അപ്പോൾ അവിടെ വരുന്ന ഹിന്ദുവിന് അതായത് വിശ്വാസിയായ ഹിന്ദുവിന് ഒന്നെങ്കിൽ ഓം നമോ എന്ന് വിളിക്കാം അല്ലെങ്കിൽ ജയ് ഗുരുവായൂരപ്പ എന്ന് വിളിക്കാം പക്ഷേ അവിടെ പോയി അവർ വിളിച്ചത് ജയ് ശ്രീറാം എന്നാണ് അപ്പോൾ ഗുരുവായൂർ പോയി അവർ ജയ് വിളിച്ചത് അവർ മുദ്രാവാക്യം വിളിച്ചതാണ് അല്ലാതെ അവരുടെ വിശ്വാസം പൊക്കി കാണിച്ചതല്ല അത് മനസ്സിലാക്കാനുള്ള സെൻസാണ് അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനുള്ള സെൻസാണ് വിശ്വാസിയായ ഹിന്ദു കാണിക്കാത്തത് അല്ലെങ്കിൽ അവരെന്തെങ്കിലും കാണിക്കട്ടെ എന്ന് വിചാരിച്ച് പുച്ഛിച്ചു വിടുന്നതായിരിക്കും പക്ഷേ രാമനെ ശ്രീരാമനെ വിശ്വാസിയുടെ സംരക്ഷണത്തിൻ്റെ സൂചകമായിട്ടാണ് പൊളിറ്റിക്കൽ ഹിന്ദു അവതരിപ്പിക്കുന്നത് അതായത് നമ്മുടെ വിശ്വാസം നമ്മുടെ ദൈവങ്ങൾ അവരൊക്കെ ഇവിടെ ജീവിച്ചിരുന്നവരാണ് അവരൊക്കെ ജനിച്ച മണ്ണ് ജീവിച്ച മണ്ണ് അമ്പെയ്ത മണ്ണ് ഈ മണ്ണൊക്കെ നമ്മൾ സംരക്ഷിക്കണം അത് മറ്റാരും കൊണ്ടുപോവാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ചിന്തയാണ് അവർ കൂടുതലായിട്ട് പ്രചരിപ്പിക്കുക വിശ്വാസിയായ ഹിന്ദുവിനെ സംബന്ധിച്ച് തൂണിലും തുരുമ്പലും ദൈവവരുപ്പുണ്ടല്ലോ മാത്രമല്ല അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ ദൈവം ഉണ്ടല്ലോ അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ വിളക്ക് എത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ എന്താ കുഴപ്പമെന്ന് ചിന്തിക്കും ആ വിശ്വാസിയെ പൊളിറ്റിക്കലി ഉപയോഗിക്കണമെങ്കിൽ അയാൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്ന് എന്നയാളെ വിശ്വസിപ്പിക്കണം അയാൾ തടങ്കലിലാണ് എന്ന തോന്നൽ ഉണ്ടാക്കണം അയാളുടെ സ്വാതന്ത്ര്യങ്ങളും അയാളുടെ സമ്പത്തും കൊള്ളയടിക്കപ്പെടുകയാണ് എന്ന് അയാളെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം അതിൻ്റെ ഒരു വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ദേവസ്വം ബോർഡ് അമ്പലങ്ങളിൽ നിന്നുള്ള പണം മുഴുവൻ തട്ടിയെടുത്ത് അത് ഗവൺമെൻറ്റിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന ആരോപണം അതവിടെ നിൽക്കട്ടെ അയോധ്യയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഒരു രാമക്ഷേത്രം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ചരിത്രപരമായി ശരിയായിരിക്കാം പക്ഷേ അതിനു മുമ്പ് അവിടെ പലതും ഉണ്ടായിരുന്നു അതിനു മുമ്പ് അവിടെ പലതും ഉണ്ടായിരുന്നു അതുക്കും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ചിലപ്പോൾ ഏതെങ്കിലും ഡൈനോസർ മുട്ടയിട്ടിട്ടുള്ള സ്ഥലമായിരിക്കും പക്ഷെ വളരെ സെലക്റ്റീവായിട്ട് അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നുവരെയുള്ള ചരിത്രത്തെ മാത്രം അനുസ്മരിച്ചുകൊണ്ട് എന്നാൽ ആ ക്ഷേത്രം തകർക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം അതിനെ നമ്മൾ വീണ്ടെടുക്കേണ്ടത് നമ്മുടെ ആവശ്യകതയാണ് എന്നൊരു തോന്നൽ വിശ്വാസികളായ ഹിന്ദുക്കളിൽ ഉണ്ടാക്കി ഈ വിശ്വാസം വികാരമാണല്ലോ വികാരം തലയ്ക്കകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോജിക്കലി ചിന്തിക്കുന്നത് വളരെയധികം കുറയും അങ്ങനെ വിശ്വാസിയായ ഹിന്ദുവിനെ അയോധ്യയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിപ്പിച്ച് അവർക്കൊരു നഷ്ടമുണ്ടായിരുന്നു എന്നും അത് തിരിച്ചു പിടിക്കുന്നത് എല്ലാവരും ചേർന്നാണ് നമ്മൾ എല്ലാവരും ഒരുമിച്ചാണ് എന്നൊരു തോന്നൽ അവർക്കുണ്ടാക്കി കൊടുത്ത് ആ വിജയം ഹിന്ദുക്കളുടെ വിജയമായും ആ ക്ഷേത്രം തട്ടിയെടുത്തവർക്ക് മേലുള്ള ഒരു ഒരു വിജയമായും ഒക്കെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായും ഇതൊരു പൊളിറ്റിക്കൽ മൂവ്മെന്റായി നമുക്ക് കാണാമെങ്കിലും കാരണം പ്രധാനമന്ത്രി അവിടെ ചെല്ലുന്നു രാഷ്ട്രീയ കക്ഷികളെ ഇൻവൈറ്റ് ചെയ്യുന്നു ചിലരെ കയറ്റി വിടുന്നില്ല അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിനെ ഒരു ഒരു രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റുകയായിരുന്നു രാഷ്ട്രീയ പരിപാടികൾ അതേസമയം ജോൺ ബ്രിട്ടാസ് പറയുന്നത് പോലെ ഒരു മതപരിപാടിയാക്കി മാറ്റുന്ന പരിപാടികളും നമ്മൾ കണ്ടു അപ്പോൾ ഈ പറയുന്ന പൊളിറ്റിക്കൽ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി പൊളിറ്റിക്കലായിട്ടുള്ള ഹിന്ദുക്കളുടെ മുന്നേറ്റത്തിന്റെ ഭാഗമായി നടക്കുന്ന ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് പറഞ്ഞും കേൾപ്പിച്ചും വിശ്വസിപ്പിച്ചും വിശ്വാസിയായ ഹിന്ദുവിനെ സംബന്ധിച്ച് അയാളുടെ കൂടി ഒരു ഫംഗ്ഷനായിട്ട് മാറുകയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇത് വികാരത്തിലാണ് നിൽക്കുന്നത് ഇത് ലോജിക്കലായിട്ടുള്ള ചിന്തകളുടെ പുറത്തല്ല നിൽക്കുന്നത് അപ്പോൾ കേരളത്തിൽ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് പ്രൊഫൈലുകളിൽ നിന്ന് കണ്ടത് ആ ക്ഷേത്രം പണിതത് പള്ളിപ്പറമ്പിലാണ് പള്ളിപ്പറമ്പിലെ രാമൻ എന്നൊക്കെ പറയുന്ന പോലത്തെ കുറേ പ്രയോഗങ്ങൾ അവിടെ കണ്ടു അവിടെ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പോസ്റ്റുകൾ ഈ ഈ ചിന്തകൾ ഇതൊക്കെ ഷെയർ ആളുകൾ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് പൊളിറ്റിക്കൽ ഹിന്ദുവിനെ ആണെങ്കിലും ഇവിടെ ഹേർട്ട് ആവപ്പെടുന്നത് വിശ്വാസിയായിട്ടുള്ള ഹിന്ദുവിനാണ് ഹേർട്ട് ഹേർട്ടാവേണ്ട കാര്യമില്ല അല്ലെങ്കിൽ എന്നുള്ള ലോജിക്കലി ചിന്തിക്കാൻ അയാൾ അല്ല അങ്ങനെ ഒരാളെ സംബന്ധിച്ച് അയാൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ കാണുമ്പോൾ തീർച്ചയായും ആ പോസ്റ്റുകൾ വന്നത് ഏത് രാഷ്ട്രീയ ചിന്താധാരയിൽ നിന്നാണോ ആ ധാരോടൊരു വെറുപ്പ് തോന്നും ഒരനിഷ്ടം ഒരകൽച്ച അത് ഫീൽ ചെയ്യും അതുതന്നെയാണ് പൊളിറ്റിക്കൽ ഹിന്ദുവിന് ആവശ്യമായിരുന്നത് അതൊരു വരെ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അതിന് ശേഷമുള്ള പല പോസ്റ്റുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കാരണം കുറേ ആളുകൾ അയോധ്യയിലെ ശ്രീരാമ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് ശേഷം ഇതുപോലൊരു വികാരം എനിക്കിതിന് മുമ്പ് ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രമുഖരായിട്ടുള്ള പലരും ട്വീറ്റ് ചെയ്യുകയും പോസ്റ്റ് ഇടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ആ ചടങ്ങിനെ വിശ്വാസിയായ ഹിന്ദുവിന് നഷ്ടപ്പെട്ടിരുന്ന എന്തോ തിരിച്ചു നേടിക്കൊടുത്തു എന്ന് പറയുന്ന ഒരു വികാരത്തിൻ്റെ ഒരു ഒരു ടോട്ടാലിറ്റി അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഒരു പരിധി വരെ അങ്ങനെ വരുമ്പോഴാണ് ജോൺ ബ്രിട്ടാസിനെ പോലും രാമൻ ഞങ്ങളുടേത് കൂടിയാണ് എന്ന് പറയേണ്ടി വരുന്നത് കാരണം ഇവിടെ ഹേർട്ടായിട്ടുള്ള വിശ്വാസിയായ ഹിന്ദുവിനെ നമുക്ക് കൂടെ നിർത്തിയേ പറ്റും കാരണം അയാളെ സംബന്ധിച്ച് അയാൾക്ക് വെറുപ്പില്ല വെറുപ്പിൻ്റെ രാഷ്ട്രീയം വിശ്വാസിയായ ഒരു ഹിന്ദുവിനുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല അതൊരു പൊളിറ്റിക്കൽ ഹിന്ദുവിൻ്റെ ആവശ്യമാണ് അജണ്ടയാണ് അപ്പോൾ ഈ ഹേർട്ടായിട്ടുള്ള ഹിന്ദുവിനെ കൂടെ നിർത്തുക എന്ന് പറയുമ്പോൾ രാമൻ ഞങ്ങളുടേത് കൂടിയാണ് പക്ഷേ ഞങ്ങളുടെ രാമൻ ഗാന്ധിയുടെ രാമനാണ് അനുകമ്പയുടെയും കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും രാമൻ ഞാനിത് എത്ര കാലം എത്ര ആൾക്കാരോട് അറിയോ ശ്രീരാമനെ നമ്മൾ കാണുമ്പോൾ ആയുധമെടുത്ത് നിൽക്കുന്ന രാമനെയാണ് നമ്മൾ കാണുന്നത് ഹനുമാൻ അടക്കം ഒരു വലിയ വാനര സേനയെ ഞാൻ പറയുന്നത് രാമായണത്തിനെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അറിഞ്ഞിട്ടുള്ള രാമായണത്തിനെ കുറിച്ചുള്ള എൻ്റെ ചെറിയ അറിവ് വെച്ചിട്ട് പറയാണ് അത്രയും വലിയൊരു സൈന്യത്തിനെ തന്നെ കയ്യിൽ നിർത്തിയ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ വളരെ ക്ഷമയോടുകൂടി ആലോചിച്ച് ചിന്തിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്തിരുന്ന നേരത്തെ പറഞ്ഞ സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും കാരുണ്യത്തിൻ്റെയും ഒക്കെ പ്രതിരൂപമായിരുന്ന ഒരു രാമന് പകരം ആ പേര് വിളിച്ച് ആക്രമിക്കാനാണ് പോകുന്നത് അത് അറ്റാക്ക് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് അതൊരു രാഷ്ട്രീയ മുദ്രാവാക്യമായി മാറുകയാണ് ശരിക്കും വിശ്വാസിയായ ഹിന്ദു പ്രതിരോധിക്കേണ്ടത് അതിനെയാണ് പൊളിറ്റിക്കൽ ഹിന്ദുവിൻ്റെ മൂവ്മെൻറ്റിനെയാണ് ആദ്യം പ്രതിരോധിക്കേണ്ടത് കാരണം ഇല്ലാത്തൊരു അരക്ഷിതാവസ്ഥ ക്രിയേറ്റ് ചെയ്യുകയും അതിനെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും വിശ്വാസിയായ ഒരു ഹിന്ദുവിൻ്റെ വിശ്വാസങ്ങളെ ആചാരങ്ങളെ തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള കുറേ ഗൂഢശ്രമങ്ങളെന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന പരിപാടിയാണത് എന്നെ സംബന്ധിച്ച് രാമനടക്കം എല്ലാം കഥാപാത്രങ്ങളാണ് ആ കഥാപാത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ള നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അത് സ്വീകരിക്കുക വിമർശിക്കാനും എതിർക്കാനും ഒഴിവാക്കാനും ഉള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് ശരി ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഉദാഹരണം പറയാം നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ നിങ്ങളുണ്ടാക്കിയ കടങ്ങളും ബാധ്യതകളും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിച്ചിട്ട് പോകാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ജനറേഷനാണ് അതായത് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ സോൾവ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊന്നും അടുത്ത ജനറേഷൻ്റെ വിഷയങ്ങളെ അല്ല പക്ഷെ അത് നിങ്ങൾ ചെയ്തു തീർക്കാത്തതുകൊണ്ട് മാത്രം അടുത്ത ജനറേഷൻ സഫർ ചെയ്യേണ്ടി വരും അവരത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ജനറേഷൻ സഫർ ചെയ്യേണ്ടി വരും ഏതോ യുഗത്തിൽ ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ശ്രീരാമനെ സംബന്ധിച്ച് അദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തോടുള്ള ആരാധനയുടെ പേരിൽ തലമുറകൾക്കിപ്പുറവും ആളുകൾ സഫർ ചെയ്യേണ്ടി വരികയാണെങ്കിൽ അത് ആരുടെ കഴിവുകേടായാണ് നമ്മൾ വിലയിരുത്തേണ്ടത് തീർച്ചയായും അതിശക്തനും നീതിമാനും ധർമ്മിഷ്ഠനും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഒക്കെ ആൾരൂപമായിരുന്ന ഒരാളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് സോൾവ് ചെയ്യാനുള്ളതെല്ലാം അദ്ദേഹത്തിൻ്റെ ജനറേഷനിൽ തന്നെ അദ്ദേഹം സോൾവ് ചെയ്തിട്ടുണ്ടാവില്ലേ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം സെറ്റിൽ ചെയ്തിട്ടുണ്ടാവില്ലേ അത് കഴിഞ്ഞിട്ടില്ല എന്നാണ് പൊളിറ്റിക്കൽ ഹിന്ദു എന്ന് പറയുന്നത് കാരണം അങ്ങനെ വന്നാൽ മാത്രമാണ് അതുപോലൊരു ലക്ഷ്യത്തിന് വേണ്ടി വിശ്വാസികളെ അണിനിരത്താൻ അവർക്ക് പറ്റുള്ളൂ അതിൻ്റെ കൂടെ ചേർത്ത് വെക്കേണ്ടതാണ് ജോൺ ബ്രിട്ടാസ് പറഞ്ഞ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഒരാൾക്ക് ലോകത്തെ പറ്റിക്കാം അവനവനെ പറ്റിക്കാം പക്ഷേ ദൈവത്തെ പറ്റിക്കാനാവില്ല നിങ്ങൾ രാമനാമം ചൊല്ലിയാലും ലക്ഷ്യം രാഷ്ട്രീയ നേട്ടമാണ് പിന്നെ സർദാർ പട്ടേലിലേക്ക് എത്തുന്നുണ്ട് അദ്ദേഹം ഇന്നുണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളെ ചോദ്യം ചെയ്യുമായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചും ജോൺ ബ്രിട്ടാസ് പറയുന്നുണ്ട് ഞാൻ എന്തായാലും ആ സ്പീച്ചിൻ്റെ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ അതൊന്ന് കേട്ടുനോക്കാവുന്നതാണ് കേട്ടുനോക്കാവുന്നതാണെന്നല്ലോ അത് കേട്ടു നോക്കേണ്ടതാണ് പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇനി ഇവിടെ ഒരു സിംഹാസനം വരാൻ സാധ്യതയുണ്ട് മാത്രമല്ല പ്രധാനമന്ത്രി നമസ്കരിച്ച് തുടങ്ങിയാൽ തീർന്നു മാത്രമല്ല അദ്ദേഹം മിത്രം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്തോ ഒരു പണി വരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നൊക്കെയുള്ള വിമർശനങ്ങളും ജോൺ ബ്രിട്ടാസ് ഉന്നയിക്കുന്നുണ്ട് ഈ സിംഹാസനം വരിക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ അത് പല ഭരണാധികാരികളുടെയും പ്രവർത്തികൾ കാണുമ്പോൾ ഫീൽ ചെയ്യാറുണ്ട് ചെങ്കോലിന് പിന്നിൽ അണിനിരുന്ന ഒരാളെ സംബന്ധിച്ച് സിംഹാസനം വിട്ടിരിക്കുക എന്ന് പറയുന്നത് പറയാൻ പറ്റില്ല അങ്ങനെ ചെയ്താലും അതിനെ അഭിനന്ദിക്കുന്ന അതാണ് ശരിയെന്ന് വാദിക്കുന്ന വലിയൊരു വിഭാഗം ഇവിടെ ഉണ്ടാവും ആ രീതിയിലാണ് പി വർക്കുകൾ നടക്കുന്നത് അതിനു വേണ്ടി ജോൺ ബ്രിട്ടസ് മീഡിയയല്ല മോഡിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന മീഡിയ ഉണ്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നീട് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറയുന്നുണ്ട് ദൈവങ്ങൾക്ക് മനുഷ്യൻ പ്രാണൻ കൊടുക്കുന്ന ഒരു കാലമാണല്ലോ പക്ഷേ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്തുന്നതിന് മുമ്പ് അദ്ദേഹം മണിപ്പൂരിലേക്ക് പോകണമായിരുന്നു അവിടെയുള്ള ജനങ്ങൾക്ക് പ്രാണം കൊടുക്കണമായിരുന്നു അതായിരുന്നു ആദ്യം വേണ്ടിയിരുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യത്ത് അത് തന്നെയാണ് ആദ്യം വേണ്ടത് ആത്യന്തികമായി വേണ്ടത് അത് സംഭവിച്ചിട്ടുണ്ടോ എന്ന് പറയുന്ന വലിയൊരു ചോദ്യമുണ്ട് അതുപോലെ തന്നെ ബില്ലുകൾ പാസ്സാക്കുന്നതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന മറ്റൊരു വിമർശനം കമ്മിറ്റികളോ ചർച്ചയോ ബില്ലുകളോ ഇവിടെ ഉണ്ടാവുന്നില്ല രണ്ട് മിനിറ്റിൽ ദോശം ഇടുന്ന പോലെ ബില്ല് അവതരിപ്പിച്ച് പാസ്സാക്കിക്കൊണ്ടു പോകാമെന്ന് അതൊക്കെ ഈ ജനാധിപത്യ വ്യവസ്ഥിതിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് കാരണം വേണമെങ്കിൽ നമുക്ക് പറയാം ബഹുഭൂരിപക്ഷം ആളുകൾ ഒരുമിച്ച് തീരുമാനിക്കുകയല്ലേ അതിലിപ്പോൾ എന്താണ് കുഴപ്പം എന്നൊക്കെയുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ ഒരു കാതൽ എന്ന് പറയുന്നത് വലിയൊരു കൂട്ടത്തിൻ്റെ തീരുമാനം അല്ലെങ്കിൽ വിജയിച്ചെത്തിയ ആളുകളുടെ മാത്രം തീരുമാനം എന്നല്ല ചെറിയ വിഭാഗമായി മാറുന്ന ആളുകൾക്കും ന്യൂനപക്ഷമായി വരുന്ന ആളുകൾക്കും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനും അവരെ കൂടി പരിഗണിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കണം എന്നാണ് പിന്നെ ഓൾറെഡി അത്യാവശ്യം ചിന്തിക്കുന്ന ആളുകൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് പറയാനും ചിന്തിക്കാനും പറ്റുന്ന ഒരു കാര്യം അദ്ദേഹം പറയുന്നത് നിങ്ങൾക്കിപ്പോൾ എല്ലാ മതസ്ഥാപനങ്ങളും കുഴിച്ചു നോക്കണം ഒരുപാട് കുഴിച്ച് ചെല്ലുമ്പോൾ നിങ്ങൾ ബുദ്ധരുടെയും ചൈനരുടെയും അവശിഷ്ടങ്ങൾ കാണാം പിന്നെയും കുഴിച്ചാൽ നിങ്ങൾ മിഡിൽ ഈസ്റ്റിലേക്ക് പോകേണ്ടി വരും അവിടുന്ന് കുഴിച്ചാൽ നിങ്ങൾ ആഫ്രിക്കയിലേക്ക് പോകേണ്ടി വരും അവിടുന്ന് ആണ് എല്ലാവരുടെയും കോമൺ ആയിട്ടുള്ള പൂർവികരുണ്ടാകുന്നത് ശരിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചരിത്രം നമുക്ക് ഫേവറബിൾ ആവുന്ന സമയം തൊട്ട് മാത്രമേ നമ്മൾ അംഗീകരിക്കുകയുള്ളൂ അതിനു മുമ്പുള്ളതെല്ലാം നമ്മുടെയൊക്കെ പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്ന് വിശ്വസിക്കാനാണ് പൊതുവേ മതങ്ങൾക്കൊരു താല്പര്യം പൊളിറ്റിക്കലി മതത്തിന് ഉപയോഗിക്കുന്നവർക്കും അത് തന്നെയാണ് ഏറ്റവും ആവശ്യമുള്ളത് അല്ലെങ്കിൽ ഹെൽപ്ഫുള്ളായിട്ടുള്ളത് പിന്നെ ഇരുപത്തഞ്ച് കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് സെൻസസ് നടത്താതെ എങ്ങനെയാണ് നിങ്ങൾക്കത് പറയാൻ സാധിക്കുന്നത് എന്നുള്ള ഗംഭീരമായിട്ടൊരു ചോദ്യം ജോൺ ബ്രിട്ടാസ് ചോദിക്കുന്നുണ്ട് കാരണം ഇരുപത്തഞ്ച് കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോകുന്ന രണ്ട് ഭരണകാലഘട്ടങ്ങൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനിടയിൽ ജനസംഖ്യയിൽ ഒരു വലിയ വർദ്ധന ഉണ്ടായിട്ടുണ്ടാകും ഈ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന ആളുകൾ അവരുടെ അതിനു മുമ്പുള്ള അവസ്ഥ എന്തായിരുന്നു എന്നുള്ളതും പുതുതായി ജനിക്കുന്ന കുട്ടികൾ ഏത് അവസ്ഥയിലാണ് ഏത് ആരോഗ്യ അവസ്ഥയിലാണ് ഏത് സാമൂഹ്യ അവസ്ഥയിലാണ് ജീവിക്കുന്നത് എന്നൊക്കെയുള്ള വ്യക്തമായ ധാരണ കൂടി നമുക്ക് കിട്ടുമ്പോഴാണ് ഈ ഇരുപത്തഞ്ച് കോടി പേരെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചതിന് വല്ല ഗുണം ഉണ്ടായിട്ടുണ്ടോ ഇനി ആ പറയുന്നത് തന്നെ ഒരു ശരിയാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അങ്ങനെ മോചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലോബൽ ിൽ ഹർ ഇൻഡെക്സിൽ നമുക്കൊരു വലിയ വളർച്ച ഉണ്ടാവുണ്ട് എന്നിട്ട് അവസാനം ഹോം മിനിസ്റ്റർക്കൊരു വലിയ നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രസംഗം വൈകിട്ട് ആണ് സിആർ പി എഫിനെ വിന്യസിച്ചുകൊണ്ട് ഗവർണറിൽ നിന്നും കേരളത്തെ രക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസംഗം വളരെ രസമായിരുന്നു എനിക്ക് ആ പ്രസംഗത്തിൽ തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആ പ്രസംഗം കേൾക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന മലയാളികളെ സംബന്ധിച്ചും നമ്മളൊക്കെ ചിന്തിക്കുന്ന പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ പലരും പങ്കുവച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഇത് രാജ്യസഭയിൽ ഒരാൾ അവതരിപ്പിച്ചു എന്നുള്ളത് ആ പ്രസംഗത്തിൻ്റെ സമയത്ത് പല ആളുകളുടെ മുഖത്തുണ്ടാകുന്ന ചിരിയും ആദ്യമായി കേൾക്കുന്നത് പോലുള്ള എക്സ്പ്രഷനൊക്കെ കാണുമ്പോൾ ഇത് അവിടെ ആരെങ്കിലുമൊക്കെ പറയണമായിരുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നെ സംബന്ധിച്ച് എനിക്ക് എന്തെങ്കിലും പുതിയൊരു ചിന്ത അദ്ദേഹം ആ സ്പീച്ചിൽ പറഞ്ഞു എന്നല്ല ഫീൽ ചെയ്തത് പക്ഷേ അവിടെ ഇതാരെങ്കിലുമൊക്കെ പറയണമല്ലോ എന്ന് പറയുന്ന ഒരു കാര്യമാണ് പിന്നെ ഇതിനെന്ത് ഇമ്പാക്റ്റ് ഉണ്ടാവും എന്ന് പറയുന്ന വേറൊരു വലിയ ചോദ്യമുണ്ട് നേരത്തെ പറഞ്ഞ പോലെ മീഡിയ മോഡിയ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് മാറിയിട്ടുണ്ട് അപ്പോൾ ഈ സ്പീച്ചിനെ കൃത്യമായി അതത് ലോക്കൽ മീഡിയാസ് അവരുടെ ലോക്കൽ ലാംഗ്വേജിലേക്ക് തർജ്ജമ ചെയ്യുകയോ സബ് ടൈറ്റിൽ ചെയ്യുകയോ ഒക്കെ ചെയ്ത് അങ്ങനെ എത്തിക്കുമോ അത് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളിലേക്ക് എത്തുമോ എന്നൊക്കെ പറയുന്ന വലിയൊരു ചോദ്യമുണ്ട് ബട്ട് സ്റ്റിൽ അഗെയിൻ ഇതൊക്കെ ആരെങ്കിലും വിളിച്ച് പറയുന്നുണ്ടല്ലോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് തെറിവിളികളും അനാവശ്യമായിട്ടുള്ള വാഗ്വാദങ്ങളും ഒഴിവാക്കിക്കൊണ്ട് നല്ല രീതിയിലുള്ള ഡിസ്കഷൻസ് കമൻ ബോക്സിലാവാം ദൈ അപ്പോൾ ശരി